ഈശ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ശുദ്ധീകരണാത്മാക്കളെ കുറിച്ച് പറയാനല്ല. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ പലരിൽ നിന്നും കേൾക്കാനിടയായി, ഇപ്പോൾ ഒരു വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന്. അതായത്, നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിൽ കൂടെയും നമ്മുടെ മുഖവും നമ്മുടെ രൂപവും ഒക്കെ വെച്ച് ഫോൺ കോളുകൾ ചെയ്ത് നമ്മുടെ പേര് പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് പൈസ ഈടാക്കുന്ന, തട്ടിക്കുന്ന, തട്ടിച്ചെടുക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. ഞാൻ ഓർത്തു ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, ആരും അങ്ങനെ എൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ ഒന്നും തട്ടിക്കപ്പെടില്ല എന്നൊക്കെ. കാരണം എനിക്ക് ഈ മൊബൈലിലുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ മൊബൈലിലാണ്. എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ക്യാമറ വെച്ചോ ആരെയെങ്കിലും വിളിച്ചോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നോ എന്തൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. അത് എന്താണെന്നോ അതിനെക്കുറിച്ചോ, കാരണം അല്ലാതെ തന്നെ കുറേ രോഗപീഠകളും അലച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ആലീസ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എന്നിരുന്നാലും വാട്സപ്പിലൂടെ കുറേയധികം മെസ്സേജുകൾ നമുക്ക് എൻ്റെ ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പ്രശ്നക്കാരാണ്. കാരണം പ്രശ്നം കേൾക്കാനായിട്ട് ഇന്ന് ആരുമില്ല. പലരും പ്രഘോഷിക്കുന്നവരെയൊക്കെ വിളിക്കും നേരിട്ട് ഒന്ന് സംസാരിക്കാൻ, പക്ഷേ ആരും ഫോൺ എടുക്കാറില്ല. ആലിസേച്ചും ഫോൺ എടുക്കാറില്ല. കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫോണൊന്നും എടുക്കാത്തത്. എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അതുപോലെ കൂടുതൽ നേരം സംസാരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണല്ലോ ഞാൻ പ്രീച്ചേഴ്സിൻ്റെ ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങിയത്. ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നേരിട്ട് ഫോൺ വിളിക്കരുത് എന്നും, ഓൺലി വി ഓഡിയോ മെസ്സേജുകൾ മാത്രം, ഓഡിയോ മെസ്സേജ് മാത്രമേ അയക്കാവൂ എന്നും. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒഴിവുള്ളപ്പോൾ, സുഖമുള്ളപ്പോൾ അത് കേൾക്കും. ദുഃഖങ്ങൾ കേൾക്കുക, അവരുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് മാത്രമേ അതിൻ്റെ ലക്ഷ്യമുള്ളൂ. ഒരു ദിവസം എത്ര മെസ്സേജ് നോക്കാൻ പറ്റും എന്നൊന്നും എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരു ദിവസം ഫുൾ ടൈം കിടപ്പായിരിക്കും, അതല്ലെങ്കിൽ തലചുറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ സുഖമായിരിക്കുന്ന നിമിഷങ്ങൾ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് വാട്സപ്പിൽ എനിക്ക് കുറേ കണക്ഷൻസ് ഉണ്ട്. അവരുടെ ദുഃഖങ്ങൾ പറയുന്നത് കൊണ്ട് അത് കേൾക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെല്ലാം മറുപടി നൽകുന്നത്. പക്ഷേ അതും ഒരു തട്ടിപ്പിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നറിയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ആലിസേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആലിസേച്ചി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, ഇത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിവരങ്ങൾ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നത്. ഒരു കാരണവശാലും ഞാൻ ആരുടെ കയ്യിൽ നിന്നും പൈസ കൊടുക്കാൻ വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചതിവ് നടക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനായിട്ട് ഒരു പൈസയും ആരോടും ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് എനിക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ തന്നെ അത് ആ പൈസ ആരുടെ കയ്യിൽ കൊടുക്കണം എന്നുള്ള വീഡിയോ സഹിതം അയച്ച് കൊടുക്കും. പിന്നെ ഈ വലിയ ഫണ്ടുകൾ തരാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആരെങ്കിലും എന്നെ അറിയും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്നും പലവിധ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ തട്ടിയെടുക്കാൻ നോക്കുന്നത്. ഒന്നുകിൽ വീട്ടിൽ ആരെങ്കിലും തളർന്നു കിടക്കുകയാണെന്ന് പറയും, അതല്ലെങ്കിൽ മകന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയും, അതല്ലെങ്കിൽ മകളുടെ പഠിപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് ലക്ഷം രൂപ കൊണ്ട് തന്നാൽ എൻ്റെ ഫണ്ട് ശരിയാകുമ്പോൾ ഞാൻ അതിൻ്റെ ഇരട്ടി പൈസ തരാം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം.
ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കുറേയധികം മുൻപും എൻ്റെ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എൻ്റെ ഒരുറ്റ ഫ്രണ്ട് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട് എവിടെന്നോ ഒരു കന്യാസ്ത്രീ ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രയും ലക്ഷം രൂപ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കാരണം അവരുടെ മകൻ ഒരു ഓട്ടിസം പോലെ ബാധിച്ച ഒരു പയ്യനാണ് എന്നുള്ള എല്ലാ വിവരവും ഇവർ ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പാവപ്പെട്ടവരെ വിളിച്ച് വിളിച്ച് അത് ആദ്യമേ തന്നെ അവരെന്നെ അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ചതിയാണ് ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ ഇങ്ങനെ ആരുമില്ല ഈ കന്യാസ്ത്രീയൊക്കെ ഫേക്കാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ അത് വിശ്വസിക്കാൻ പറ്റിയില്ല അതുപോലെയാണ് അവരുടെ സംസാരം അവരിങ്ങനെ പറയും വലിയൊരു ഫണ്ടാണ് അയച്ചിരിക്കുന്നത് ആ ഫണ്ട് അവിടെ എത്തണമെങ്കിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് അതിന് ഒരു 3 ലക്ഷം രൂപ ഇപ്പോൾ നിങ്ങൾ ഇതിൽ അക്കൗണ്ടിൽ ഇട്ടാൽ എനിക്ക് നിങ്ങൾക്ക് പൈസ തരാനായിട്ട് പറ്റും അപ്പോൾ ഈ 3 ലക്ഷം രൂപയല്ലേ പോകുള്ളൂ കിട്ടുന്നതോ 30, 40, 50 ലക്ഷം രൂപ അപ്പോൾ ആരായാലും വീണു പോകും ഈ സഹോദരി ഈ ഫ്രണ്ട് ഒരു 1 ലക്ഷം രൂപയോളം അങ്ങനെ ആദ്യം 30 ഇട് അത് കഴിയുമ്പോൾ പറയും ഇപ്പോൾ നെടുമ്പാശ്ശേരി വരെ വന്നിട്ടുണ്ട് പൈസ ഇനി തൃശ്ശൂർക്ക് എത്തണമെങ്കിൽ എന്തോ പ്രശ്നങ്ങൾ കുറച്ച് കിടക്കുന്നുണ്ട് അതിനൊരു 40,000 വേണം അങ്ങനെ പറഞ്ഞാണ് അവരുടെ 1 ലക്ഷം രൂപ പോയത് ഞാൻ എത്ര പറഞ്ഞിട്ട് അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല അവർ പറയുന്ന ആ കന്യാസ്ത്രീ ഉണ്ട് ചതിവല്ല ചേച്ചി അവർ ചതിക്കുന്നവരല്ല എന്നാണ് പറഞ്ഞത് എന്തായാലും പൈസ കയ്യിൽ നിന്ന് പോയപ്പോൾ മനസ്സിലായി ചതിയാണ് എനിക്ക് ഈ ചതികൾ ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അമ്മയില്ല അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ എൻ്റെ ഭൂമി വരെ വിറ്റ് സഹായിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു വലിയ ചതിയിൽ പെട്ടുപോയിട്ടുള്ള ആളാണ് ഞാനും 1-2 ലക്ഷം രൂപ വരെയൊക്കെ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വ്യക്തിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമാണ് ഞാൻ ഇപ്പം തരാം അടുത്ത കുറി കിട്ടുമ്പോൾ തരാം 50,000 രൂപ 1-25,000 രൂപ അങ്ങനെയൊക്കെ പണ്ട് കൊടുത്തിട്ട് ആ ആളുകളൊക്കെ ഞാൻ ഇപ്പോഴും കണ്ടുമുട്ടാറുണ്ട് എന്നെ കാണുമ്പോൾ അവർ ഒഴിഞ്ഞു മാറും കാരണം സത്യം പുറത്തു വന്നാലോ ചേച്ചിയെങ്ങാനും വിളിച്ചു പറഞ്ഞാലോ എന്ന് അപ്പോൾ ഈ തട്ടിപ്പും ചതിവൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആദ്യം മുതലേ ഉണ്ട് എങ്കിലും ഇപ്പോൾ പുതിയ തന്ത്രങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് മൊബൈലിൽ മീഡിയയിലൊക്കെ ടെക്നോളജി വർദ്ധിച്ചു കമ്പ്യൂട്ടറിലൊക്കെ പലതും ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഈ അടുത്തിടെ കേട്ടു ഒരു ഫ്രണ്ട് വീഡിയോ കോൾ വിളിച്ചിട്ടാണ് പൈസ ഇടാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ വീഡിയോ ഇടുന്നത് ഇനി എൻ്റെ തന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് ആലസിച്ച് ഇതാ പറയുന്നു പൈസ കുറച്ച് വേണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആലസിച്ച് അങ്ങനെ പറയാറില്ല ഒരു ഫോൺ കോൾ അങ്ങോട്ട് കൊടുത്ത് പൈസ ചോദിക്കുകയോ വീഡിയോ കോൾ വിളിക്കുകയോ ഒരിക്കലും ചെയ്യാറില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞു ഞാൻ ഈ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് വേണ്ടി അച്ഛന്മാരുടെ നമ്പറൊക്കെ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്ന അച്ഛന്മാർക്ക് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഒരു ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് വേണ്ടി 90,000 രൂപ 1 ലക്ഷം രൂപ ഒരാള് പറഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയത് പിന്നെ കൊടുത്തതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു സഭയുടെ നിയമപ്രകാരം 7,000 രൂപ അല്ലെങ്കിൽ 6,500 രൂപയിൽ ഒതുങ്ങുന്ന ഒരു സംഖ്യയാണ് നമുക്കിപ്പോൾ ഉള്ളത് അത് കൃത്യമായി പറഞ്ഞ ഒരു പുരോഹിതൻ 200 രൂപ അദ്ദേഹത്തിന് കുർബാന ചെലവ് അങ്ങനെ കണക്കാക്കിയിട്ടാകും അതുകൊണ്ട് 7,000 രൂപയിൽ കൂടുതൽ ഒരു ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 1,000,000 കൊടുക്കാം അല്ലാതെ ഗ്രിഗോറിയൻ കുർബാനയുടെ പേര് പറഞ്ഞിട്ട് 1,000,000 വാങ്ങുന്നത് തെറ്റ് തന്നെയാണ് അങ്ങനെ അവർ ആ പൈസ തിരിച്ചു വാങ്ങി ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കുറേ പേർക്ക് പുരോഹിതന്മാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പുരോഹിതന്മാരെ വിളിച്ചിട്ട് ഗ്രിഗോറിയൻ കുർബാന നടത്തണം എന്ന് പറയുക നടത്തി കഴിയുമ്പോൾ പിന്നെ പൈസ കൊടുക്കാതിരിക്കുക പിന്നെ പാവപ്പെട്ട പുരോഹിതന്മാരോട് 1,000,000 രൂപ എനിക്ക് ഷെയർ ചെയ്ത് തന്നാൽ ഞാൻ 1,000,000 രൂപ ഫണ്ട് കിട്ടുമ്പോൾ തിരിച്ചു തരാം അക്കൗണ്ടിലേക്ക് ഇടാം പ്രിയ കൂട്ടുകാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഫണ്ട് വരുന്ന കാര്യങ്ങളെല്ലാം ചതിയാണ് അങ്ങനെ എനിക്കറിയാം 2-3 പുരോഹിതന്മാരെ പറ്റിച്ചിട്ടുള്ളത് എനിക്കറിയാം ഇനിയും പുരോഹിതന്മാരായിരിക്കും അവരുടെ
ടാർജറ്റിലുള്ളത്. കാരണം പുരോഹിതന്മാർ പറഞ്ഞാല് പൈസ കിട്ടൂലോ, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പെട്ടുപോകരുത്. ഒരിക്കലും ഒരു വലിയ ഫണ്ട് കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ ഇത്രയും ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം എന്നും പറഞ്ഞ് ആരെങ്കിലും നിങ്ങൾക്ക് ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ ആലസേച്ചിയുടെ കണക്ഷൻ പറയുകയോ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ ഒരു പൈസ പോലും കൊടുക്കരുത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ പേരും പറഞ്ഞോ, എൻ്റെ മുഖം കാണിച്ചോ, എൻ്റെ അക്കൗണ്ട് പറഞ്ഞോ, അല്ലെങ്കിൽ ആലസേച്ചി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞോ, ആലസേച്ചിനെ അറിയുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ടോ ഒരു പൈസയും ആർക്കും കൊടുക്കണ്ട. ഞാൻ അങ്ങനെ കൊടുക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇതിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇത് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് കേസുകൾ ഇങ്ങനെ എന്നെ എനിക്ക് നോട്ട് ചെയ്യേണ്ട വന്നു. പുരോഹിതന്മാരെ തന്നെയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാണ്. ഈ വയസ്സ് കാലത്ത് ഇനി ഇങ്ങനെ ഒരു ആരോപണം കൂടി കേട്ട് ഞാൻ മൂലം ആരും ചതിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ഞാൻ പലരും മൂലം ചതിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഇനി എൻ്റെ പേരും പറഞ്ഞ് ആരും ചതിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഓർക്കണേ, ആലസിച്ച് ആരോടും പൈസ കൊടുക്കാൻ പറഞ്ഞ് നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ജെന്യുവൻ ആണെന്ന് തോന്നുന്ന കേസുകളിൽ നിങ്ങളുടെ ഒരു ഫണ്ട് വേണമെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിയിട്ട് നിങ്ങളെ ആ ആളുകൾക്ക് കണക്ഷനാക്കി തന്നോളാം. എന്തായാലും നേരിട്ട് അറിഞ്ഞ് നേരിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആലസിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു രൂപ പോലും ചേച്ചീനെ അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും പുരോഹിതന്മാരോട്. കുർബാന പണമാണ് അതും പറഞ്ഞ് പിന്നീട് ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ, ചതിയിൽപ്പെടാതിരിക്കുക. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കുവിനെന്ന്. എന്ത് ചെയ്യാം, കാലം വളരെ വളരെ മോശപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പണമാണ് ലക്ഷ്യം. അതുകൊണ്ട് പണത്തിന് വേണ്ടി എന്തും ചെയ്യും. സൂക്ഷിക്കുക, ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ ഇത്, ശരിയായ ആള് തന്നെയാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ പൈസ കൊടുക്കാവൂ. ദൈവം നമ്മെ ചതിയിൽ വിടാതെ കാത്തു സൂക്ഷിക്കട്ടെ. ഒരു ചതി ചിലപ്പോൾ നന്മയായിട്ട് വരും, പക്ഷെ അത് സഹിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. ലക്ഷങ്ങൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ആലസിച്ച് ഈ വീഡിയോ ഇടുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.